Amen. Amen. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞ് ജോബിന്റെ പുസ്തകം 31 അധ്യായം 35 36 വാക്യങ്ങൾ. എന്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ ഞാനതിന്റെ തോളിൽ വഹിക്കുമായിരുന്നു, കിരീടമെന്ന പോലെ ഞാനത് എന്നോട് ചേർക്കുമായിരുന്നു. ഒരു മനുഷ്യന്റെ പരമാവധി ഹൃദയത്തുറവ് ഇതാണ്. എന്റെ ശത്രു എനിക്കെതിരെ പടച്ച് എഴുതി വെച്ച കുറ്റാരോപണം എനിക്കൊന്ന് വായിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാനത് തോളിൽ വഹിക്കുമായിരുന്നു. ചിലപ്പോഴെങ്കിലും നമുക്ക് രണ്ട് കാര്യങ്ങളിൽ ഭാരം വരാം. നമ്മളെ കുറ്റം വിധിക്കുന്നവർ വാതുറന്ന് എന്തുകൊണ്ടാണ് നമ്മളെ കുറ്റം വിധിക്കുന്നത് പറയില്ല, മൗനം കൊണ്ട് നമ്മുടെ ശിരസിൽ കോടാലി കൊണ്ട് അടിക്കുന്ന പോലെ അടിച്ചു കളയും. അവിടെയും നമ്മുടെ മനസ്സിങ്ങനെ പറയണം, എന്റെ ശത്രു എനിക്കെതിരെ പറയാനുള്ളത് എനിക്കൊന്ന് കേൾക്കാൻ കഴിഞ്ഞാൽ ഞാൻ അത് വഹിക്കും, ഒരു കിരീടം പോലെ ഞാനത് എന്റെ നെഞ്ചോട് ചേർക്കും. ഈ തുറവി, ഈ കുറ്റസമ്മതത്തിന്റെ മനസ്സ് നമ്മളെ താക്കുകയല്ല, ചാട്ടം കൊണ്ടടിച്ച് മണ്ണിൽ ഉടച്ചു വീഴ്ത്തുകയല്ല. പിന്നെയോ ഈ തുറവിയുണ്ടല്ലോ, മുട്ട പൊട്ടിച്ച് പുറത്തു വരുന്ന കോഴിക്കുഞ്ഞിന്റെ മനോഹരമായ ഊഷ്മള സ്നേഹം പോലെ നിന്നെ സകലതിൽ നിന്നും പൊട്ടിക്കുക തന്നെ ചെയ്യും. നിന്റെ ശത്രു നിനക്കെതിരെ പറയുന്ന കുറ്റാരോപണം ചിലപ്പോൾ ഏറ്റെടുക്കാനും വ്യസനത്തോടെയും നൊമ്പരത്തോടും കൂടി അത് നെഞ്ചോട് ചേർക്കാനും കഴിഞ്ഞാൽ നീ ഒരു താരോദയം കാണും, ഒരു ചക്രവാളം തന്നെ നിന്നെ പൊക്കിക്കൊണ്ടുപോകും. ജോബിന്റെ പുസ്തകം 31 35 36 വാക്യങ്ങൾ. എന്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ ഞാനതിന്റെ തോളിൽ വഹിക്കുമായിരുന്നു, ഒരു കിരീടം പോലെ ഞാനത് ചേർത്ത് പിടിച്ച് ഞാൻ സമ്മതിക്കുമായിരുന്നു. ഈ സമ്മതം, ഈ താഴ്ച, ഈ ഹ്യൂമിലിറ്റി, ഈ എളിമപ്പെടൽ നിനക്ക് വരാൻ പോകുന്ന മഹത്വത്തിന്റെ ദ്യുതിയാണ്, ശോഭയാണ്. ആമേൻ. Amen. Amen.